ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവുക, നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു VS4 വണ്ടിയാണ്, അതായത് ഒരു പഴയ വണ്ടിയാണ്, അതിനകത്ത് VS6 ഫ്യുവൽ ഒഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവാം. ഇനി വേറൊരു സംഭവമാണ് നിങ്ങളുള്ള വണ്ടി VS6 കൺവേർട്ട് ചെയ്യണോ അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും പോലീസ് പിടിച്ചു വെക്കുമോ എന്നൊക്കെ. പിന്നെ ഇപ്പം നമ്മൾ കേൾക്കുന്നത് VS6 ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ VS5 മിസ്സാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. വാട്സ് അപ്പ് യൂട്യൂബ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ VS6 കുറിച്ചിട്ടാണ്. അതായത് VS4 to VS6 എന്താണ്, ഇപ്പം VS6 ഫ്യൂവൽ വരുന്നതെന്ന് കേൾക്കുന്നു. അപ്പോൾ ആ ഫ്യൂവൽ നിങ്ങൾ പഴയ വണ്ടിയിൽ ഒഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, VS6 വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കണോ, അതൊരു VS4 വണ്ടിനെ വാങ്ങിച്ചാൽ മതിയോ, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, എന്താണ് ഈ VS6, എന്താണ് അതിനകത്തുള്ള ഈ VS എന്ന് പറയുന്ന ഒരു സംഭവം എന്ന്. ഈ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരത് സ്റ്റേജ് എന്നാണ് അർത്ഥം. ഇതൊരു എമിഷൻ നോമാണ്. എമിഷൻ നോം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും BS1, BS2, BS3, BS4, BS5 സ്കിപ്പ് ചെയ്ത് BS6 ഇട്ടു. ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ വണ്ടി ഓടിക്കുന്ന സമയത്തും അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ എഞ്ചിനകത്തേക്ക് പോകുന്ന ഫ്യൂവലും എയറും കൂടെ മിക്സ് ആയതിനു ശേഷം അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്, അതായത് ഒരു കമ്പഷൻ നടക്കുന്നുണ്ട്. ആ കമ്പഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറേ ഗ്യാസസ് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ സാധാരണ തീ കത്തിച്ച് കഴിഞ്ഞാൽ ഗ്യാസസ് ഉണ്ടാവുന്ന പോലെ തന്നെ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസുകൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ, അതായത് സൾഫർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ലെഡ് കണ്ടൻറ്റ്, ഇതിനൊക്കെ ഒരു PPM കൊടുക്കും, അതായത് പാർട്സ് പെർ മില്യൺ. അതായത് ഇത്ര പുക വിടുന്ന സമയത്ത് ഇതിനകത്ത് ഇത്രയേ സൾഫർ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്രയേ ലെഡ് പാടുള്ളൂ എന്നുള്ളൊരു നിയമവ്യവസ്ഥിതിക്കാണ് നമ്മൾ BS എന്ന് പറയുന്നത്, അതായത് ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ആ ഒരു സീക്വൻസ് നോക്കുകയാണെങ്കിൽ BS1, BS2 ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഴയ നോംസ് പ്രകാരം ഒരുപാട് പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് വിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സ്റ്റേജ് കഴിയും തോറും ഒന്നെങ്കിൽ ബൈക്ക് മോഡിഫൈ, അതായത് ബൈക്കിൻ്റെ കമ്പഷൻ മോഡിഫൈ ചെയ്യും, അതല്ലെങ്കിൽ എക്സോസ്റ്റിലേക്ക് പോകുന്ന ആ ഗ്യാസസ്, അതായത് പുറത്തേക്ക് വരുന്ന ഗ്യാസ് എന്തെങ്കിലും ഒരു രീതിയിൽ ഫിൽട്ടർ ചെയ്തതിന് ശേഷം വളരെ കുറച്ച് പോയ്സണസ് ഗ്യാസുകളെ പുറത്തേക്ക് വിടുന്നുള്ളൂ, അതായത് ഈ കാർബൺ മോണോക്സൈഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഓരോ ഇത്ര ഇത്ര പെർസെൻറ്റേജുകളാണ്, അതായത് ഈ എക്സോസ് ഗ്യാസിനകത്തുള്ള ഇത്ര സൾഫറിൻ്റെ ഇത്ര കോണ്ടൻറ്റ് അല്ലെങ്കിൽ ലെഡിൻ്റെ ഇത്ര കോണ്ടൻറ്റ് എന്നുള്ളൊരു സംഭവമാണ് ഈ ഭാരത് സ്റ്റേജ് എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ BS4 എന്നുള്ളവർ 2-3 വർഷം മുന്നേ കേട്ടു, BS4 വന്ന സമയത്ത് നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ കേൾക്കുന്നത് BS6 ആണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ BS5 മിസ്സാക്കിയതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കണം, അതായത് ഒരു BS3 BS4 വന്നപ്പോൾ ഇത്ര ശതമാനം മാറ്റം വരുത്തി. അപ്പം BS4 BS5 വന്നാൽ 1% മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ആ ശതമാനം ഒരുപാട് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് പോയ്സണസ് ഗ്യാസിൻ്റെ ആ എമൗണ്ട് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പരിപാടി ചെയ്തത്. അത് BS6 നേരിട്ട് ചാടിയത്. ഇപ്പോൾ BS5 ലാൻഡ് ചെയ്ത് BS6 വരാമായിരുന്നു. ഇപ്പോൾ BS4 to BS6 എന്ന് പറയുന്നത് ശരിക്കും മാനുഫാക്ചറേഴ്സിന്, അതായത് വണ്ടി ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചോളം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ പണ്ടത്തെ വണ്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ വണ്ടിയിലേക്ക് എമിഷൻ സ്റ്റാൻഡേർഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി, വളരെ കുറച്ചേ എമിഷൻസ് പാടുള്ളൂ എന്നുള്ള രീതിയിലേക്കായി. അപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇതാണ് BS, അതായത് ഭാരത് സ്റ്റേജിൻ്റെ ഇത്. ഇപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വണ്ടിയൊക്കെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ പുറത്ത് ഉപയോഗിക്കണമെങ്കിൽ പുറത്തുള്ളൊരു സ്റ്റാൻഡേർഡാണ് Euro 4, Euro 6 എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ. അപ്പം നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നൊരു വണ്ടി പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ആ വണ്ടിയിൽ എമിഷൻ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണം. എമിഷൻ സ്റ്റാൻഡേർഡ് ആ രാജ്യത്തിൻ്റെ മീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഈ BS4 വണ്ടി എടുത്തുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതിൻ്റെ എമിഷൻ പ്രൂവ് ചെയ്യാണ്ട് എനിക്ക് ആ രാജ്യത്ത് ഓടിക്കാൻ പറ്റില്ല. ഇതിൻ്റെ എമിഷൻ പ്രൂവ് ചെയ്യുന്നതിനിടെ ഇത് തോക്കും. കാരണം എന്താ വെച്ചാൽ ഇത് BS4 ആണ്, അവിടെ Euro 6 ആണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ ഇറങ്ങിയതിന് ശേഷം BS4 ആണ് ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു എമിഷൻ സ്റ്റാൻഡേർഡ് ഉണ്ടായിട്ടുള്ളത്. അപ്പം BS3, BS2 എന്നൊക്കെ പറയുന്നത് ഇൻഫാക്ട് നമ്മുടെ ഒരു BS2, BS3 വണ്ടികളും ലോകത്ത് എവിടെ കൊണ്ടുപോയിട്ട് ഓടിക്കാൻ പറ്റില്ല, എക്സെപ്റ്റ് ഇന്ത്യ. കാരണം അവിടെ അവർ അലോവ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് കൂടുതലാണ് നമ്മുടെ ഈ BS2, BS3 വണ്ടീൻ്റെ എമിഷൻസ്. ഇനി നമുക്ക് വേറെ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ BS6 എഞ്ചിനുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഈ BS6 ഫ്യൂവൽ. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും BS6 പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് BS6 പെട്രോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെന്ന്. അപ്പോൾ ഇത് എഞ്ചിൻ മാത്രം ഇതുപോലെ ഡിസൈൻ ചെയ്തെടുത്താൽ പോരാ, ഫ്യൂവലും കൂടെ നമ്മൾ കുറച്ചുകൂടെ മാറ്റം വരുത്തുകയാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BS4 to BS6 ഫ്യൂവൽ എന്ന് പറയുന്നത്, അതിപ്പോൾ BS4 ആയിരിക്കും ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തുള്ള ഫ്യൂവൽ. ഒരു 2-3 മാസം കഴിഞ്ഞാൽ BS6 ആയിട്ട് മാറും. ഈ ഫ്യൂവലിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ കുറച്ചുകൂടെ പ്യൂരിഫൈഡ് ആണ്. ഈ പെട്രോൾ എന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിലിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ ആ പ്രോസസ്സിലെ എണ്ണങ്ങൾ കൂട്ടും. ഈ പ്രോസസ്സിന് തന്നെ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമുക്ക് പെട്രോൾ കിട്ടുന്നത്. അതിനുശേഷം പെട്രോൾ പ്യൂരിഫൈ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകളുണ്ട്. അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ള പെട്രോൾ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ
നമ്മുടെ രാജ്യത്തുള്ള പെട്രോളും പുറം രാജ്യത്തെ പെട്രോളിൽ നിറം തന്നെ നോക്കിയാൽ നിറത്തിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അത് പെട്രോളിന് പ്യൂരിറ്റി കൂടുന്നതുകൊണ്ടാണ്. ആ മഞ്ഞ കളർ ഇംപ്യൂർ ആണെന്നല്ല പറയുന്നത്, പക്ഷേ പെട്രോളിന് പ്യൂരിറ്റി കൂടുന്ന സമയത്ത് പെട്രോളിൻ്റെ നിറത്തിനും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം അതാണ് BS6 ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്യുവർ ആയിട്ടുള്ളൊരു ഫ്യൂവൽ. അപ്പം പ്യുവർ ആയിട്ടുള്ളൊരു ഫ്യൂവൽ എമിഷൻ കുറഞ്ഞൊരു വണ്ടിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അന്തരീക്ഷത്തിലേക്ക്, അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്ന പൊല്യൂഷൻ്റെ പൊല്യൂട്ടൻസിൻ്റെ എണ്ണം കുറയും. അപ്പോൾ അതാണ് മൊത്തത്തിൽ, അതായത് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഏക എയിം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു BS4 വണ്ടിയാണ്, അതായത് ഒരു പഴയ വണ്ടിയാണ്, അതിനകത്ത് BS6 ഫ്യൂവൽ ഒഴിച്ചാൽ എന്തെങ്കിലും പറ്റുമോ എന്നൊരു സംശയം ഉണ്ടാവാം. തീർച്ചയായിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, കാരണം നിങ്ങളുടെ എഞ്ചിൻ ആക്ച്വലി കേപ്പബിൾ ആണ് BS4 ഫ്യൂവൽ എടുക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം വിചാരിക്കുക, അതായത് കുറച്ച് കേടായിട്ടുള്ള ഫ്യൂവൽ പോലും നിങ്ങളെ വണ്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി പ്യുവർ ആയിട്ടുള്ളൊരു ഫ്യൂവൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഈസിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു രീതി ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും BS4 വണ്ടികളിനകത്ത് BS6 ഫ്യൂവൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വണ്ടി ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുക, ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അതായത് BS6 വണ്ടി ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചു, പെട്ടെന്ന് വാങ്ങിച്ചു, നിങ്ങളെ നാട്ടിൽ BS4 പെട്രോൾ മാത്രമേ അവൈലബിൾ ആയുള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരാൻ സാധ്യത കുറവാണ്, എന്നാലും ജസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റ് സേക്ക് ഞാൻ പറയുകയാണ്. അങ്ങനെ വരുന്നൊരു സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു എഞ്ചിന്, അതായത് BS6 എഞ്ചിന് BS4 പെട്രോൾ ഒഴിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോങ് ടേമിൽ അതിൻ്റെ കാർബൺ ഡെപ്പോസിഷൻസും കാര്യങ്ങളൊക്കെ കൂടും, അത്രേ ഉള്ളൂ. പക്ഷേ ഇൻ ടേൺ അതിൻ്റെ എമിഷൻ കൂടുതലായിരിക്കും, കാരണം നമ്മൾ കുറേ കൂടെ പ്യുവർ ആയിട്ടുള്ള ഫ്യൂവൽ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കമ്പഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. പിന്നെ നോക്കുന്ന സമയത്ത് ഒക്ടെയിൻ വാല്യൂ എന്ന് പറയുന്നത് കുറച്ചൊന്ന് കൂടും എന്നാണ് കേട്ടിട്ടുള്ളത്. BS6 വരുന്ന സമയത്ത് അതായത് ഫ്യൂവൽ കുറച്ചുകൂടെ പ്യുവർ ആവുന്നു, അപ്പോൾ ഒക്ടെയിൻ വാല്യൂ കൂടും, അതായത് കമ്പഷൻ കുറച്ചുകൂടി ഈസി ആവും എന്നുള്ളൊരു ലെവലെത്തും. അപ്പം ഇതാണ് ഈ BS4 BS6 അങ്ങോട്ടും കൂടും മാറ്റി യൂസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഒരു സാഹചര്യം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്ന വേറൊരു കാര്യമാണ്, അതായത് പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന്. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ചില വണ്ടികളുടെയൊക്കെ പെർഫോമൻസ് കുറഞ്ഞു, അതായത് BHP കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും. BS6 എഞ്ചിനിൽ പെർഫോമൻസ് കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫാക്ട് അതെല്ലാം മാനുഫാക്ചറർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതായത് എല്ലാ വണ്ടികളും പെർഫോമൻസ് കുറയും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ വണ്ടി ഒരു പെട്രോൾ വണ്ടിയാണ്, അപ്പോൾ ഫ്യൂവലുണ്ടാകുന്ന കമ്പഷൻ കൊണ്ടാണ് ഈ വണ്ടി ഓടുന്നതെന്ന് വിചാരിക്കുക. രണ്ട് രീതിയിൽ ഇതിപ്പോൾ ചെയ്യാൻ പറ്റും. കമ്പഷന് ശേഷം പുറത്തോട്ട് പോകുന്ന ഗ്യാസിനെ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്ന സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താ, ഈ പറയുന്നതല്ല ഒരു ഒരു മൊമെന്റിലേക്ക് വണ്ടിയുടെ ഒരു സ്ട്രോക്കിൽ വരുന്ന ഗ്യാസസ്, അതായത് ഔട്ട്പുട്ട് ഗ്യാസസിൽ ഉണ്ടാവുന്ന പൊല്യൂട്ടൻസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പം നിങ്ങൾ വണ്ടിക്ക് അകത്തോട്ട്, അതായത് എഞ്ചിനകത്തോട്ട് കൊടുക്കുന്ന ഫ്യൂവലിൻ്റെ എമൗണ്ട് കുറച്ചാലും മതി. അപ്പോൾ എഞ്ചിനകത്തോട്ടുള്ള ഫ്യൂവലിൻ്റെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ് ആയിട്ടും പവർ ഒന്ന് കുറയും. ഇനി അതല്ല, നിങ്ങൾ വണ്ടി ഈ എക്സോസ്റ്റ് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക, അതായത് എക്സോസ്റ്റിൻ്റെ കപ്പാസിറ്റി കൂട്ടി, അതായത് കാറ്റലിക് കൺവേർട്ടറിൽ മാറ്റങ്ങളൊക്കെ വരുന്നതിന് ശേഷം അത് കുറേ കൂടെ പ്യൂരിഫൈ എന്ന ലെവലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് കൂടും. അപ്പം ഒന്നെങ്കിൽ BHP കുറയാം, അതല്ലെങ്കിൽ വണ്ടീൻ്റെ വെയിറ്റ് കൂടാം, ഇതല്ലെങ്കിൽ ഇത് രണ്ടും സംഭവിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വണ്ടി ശരിക്കും കുറച്ചൊന്ന് പവർ കുറയാനാണ് സാധ്യത. പക്ഷേ എല്ലാ വണ്ടികളിലും ഇത് സംഭവിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു അത് അവരുടെ എഞ്ചിനീയറിംഗ് സൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു, ഇതിൽ ഒരുപക്ഷെ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു പ്രശ്നം. ഇനിയിപ്പോൾ ആക്ച്വലി നമ്മൾ ബൈക്കേഴ്സിനെ സംബന്ധിച്ചോളം ഇതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒന്നാമത് പെട്രോളിൽ നിന്ന് വരുന്ന ഒരു കമ്പഷൻ കൊണ്ടുണ്ടാകുന്ന പൊല്യൂട്ടൻസിൻ്റെ എമൗണ്ട് ഭയങ്കര കുറവാണ്, ഡീസലിനാണ് ഏറ്റവും ആക്ച്വലി കൂടുതൽ. അപ്പോൾ ഡീസൽ എഞ്ചിനാണ് BS4 ടു BS6 എന്ന് പറയുന്നത് ഭയങ്കര അന്തരമുണ്ട്. BS4 എമിഷൻ നോംസ് നോക്കിയാലും BS6 എമിഷൻ സ്റ്റാൻഡേർഡ്സ് നോക്കിക്കഴിഞ്ഞാലും ഡീസലിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പോൾ ഡീസൽ വണ്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഫ്യൂവലൊക്കെ ട്യൂൺ ചെയ്തെന്നായിരിക്കും, പെട്രോൾ വണ്ടികൾക്ക് ഫ്യൂവലൊക്കെ ട്യൂൺ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി അങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിക്ക് കുറച്ച് പവർ കുറയും. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പോൾ BS4 എടുക്കുന്നതാണോ അതോ BS6 എടുക്കുന്നതാണോ നല്ലതെന്ന്. ഞാനിപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയാം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പ്രകൃതി സ്നേഹിയാണെന്നൊക്കെ വിചാരിക്കുക, തീർച്ചയായിട്ടും നമ്മളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ ആവുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് BS6 വണ്ടി എടുത്തു കഴിഞ്ഞാലാണ്, എല്ലാവരും BS6 വണ്ടികളാവുന്ന ഒരു സമയത്താണ് പ്രകൃതിയിലേക്ക് ഏറ്റവും കുറവ് പൊല്യൂഷൻ എത്തുന്നത്. അപ്പം അങ്ങനെ നോക്കുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് BS6 വണ്ടി എടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്വാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാമെന്ന് വിചാരിക്കുക, അതായത് എനിക്ക് കുറച്ചുകൂടെ പവറുള്ള വണ്ടി വേണം, പിന്നെ വില കുറവായിരിക്കും. ഇപ്പോൾ BS4 വണ്ടികൾക്ക് വില കുറവായിരിക്കും, അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് BS4 വണ്ടി ഇപ്പോൾ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ച് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഇത് പറയുന്നു, ഇത് എഗെയിൻസ്റ്റ് എൻവയറോൺമെൻ്റ് ആണ്. അപ്പം നിങ്ങളിപ്പം എൻവയറോൺമെൻറ്റിനൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ BS6 വെയിറ്റ് ചെയ്ത് ആ വണ്ടി വരുമ്പോൾ വാങ്ങാം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കോസ്റ്റ് എന്തോന്ന് കൂടുന്നുവെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു എക്സോസ് സൈഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലെ കോമ്പണൻസ് കൂടും, അത് വണ്ടീൻ്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള ആ സംഭവത്തിൻ്റെ എഞ്ചിനീയറിംഗ് സൈഡ് കൂടും. എഞ്ചിനീയറിംഗ് കൂടുന്ന സമയത്ത് അതിന് കൂടുതൽ കോസ്റ്റ് വരും, അപ്പോൾ ഒബ്വിയസ് ആയിട്ടും വണ്ടീൻ്റെ മുകളിൽ ഒരു പ്രൈസ് ഹൈക്ക് വരും.
അതുകൊണ്ടാണ് BS4 ടു BS6 വണ്ടികൾ വരുന്ന സമയത്ത് അവർ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നത്, അല്ലാതെ ചുമ്മാ ഹൈക്ക് ചെയ്യുന്നതല്ല. ഇതിൻ്റെ മുകളിൽ എഞ്ചിനീയറിംഗിന് ആവശ്യമുണ്ട്. അപ്പോൾ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു റീസണാണ് അവർ പ്രൈസ് ഹൈക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, നിങ്ങൾക്ക് ഇപ്പം BS4 വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള വില കുറഞ്ഞൊരു വണ്ടി കിട്ടും. അതല്ലെങ്കിൽ BS6 വരുന്നവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇനി വേറൊരു സംഭവമാണ്, നിങ്ങൾ ഉള്ള വണ്ടി BS6 കൺവേർട്ട് ചെയ്യണോ അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും പോലീസ് പിടിച്ചു വയ്ക്കുമോ എന്നൊക്കെ. ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും പോലീസ് പിടിച്ചു വയ്ക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളെ ഇപ്പോൾ ഏത് വണ്ടിയാണോ ഉള്ളത് കീപ് കണ്ടിന്യൂ യൂസിങ് അത്രേ ഞാൻ പറയുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് ഇപ്പോഴൊന്നും പിടിക്കില്ല, പക്ഷേ നിങ്ങൾ 15 കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു എമിഷൻ ടെസ്റ്റ് വരും. ആ ഒരു സമയത്ത് നിങ്ങൾ വണ്ടി റീരജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വണ്ടി ഒട്ടും പൊല്യൂഷനോട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ വണ്ടി റീരജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് വരും. അങ്ങനത്തെ ഒരു സാഹചര്യം വരാം എന്ന് മാത്രമേ ഞാനിവിടെ കാണുന്നുള്ളൂ. അല്ലാതെ ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു BS4 വണ്ടി ഉണ്ട്, അതല്ല ഇപ്പം നിങ്ങൾ നാളെ ഒരു BS4 വണ്ടി വാങ്ങാൻ നിൽക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു പോലീസുകാരെ നിങ്ങളെ പിടിച്ചു നിർത്തും, അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടി പുതിയത് വാങ്ങിയാൽ ആയി, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ BS6 സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വിചാരിക്കുക ഇതിനെക്കുറിച്ച്, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യും, നിങ്ങൾ കോമൻറ്റ് ചെയ്യുക ഈ വീഡിയോൻ്റെ താഴത്ത്. ഇത്രയൊക്കെ തന്നെയുള്ള ഈ വീഡിയോ. ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ജിക്സർ SF250 എന്ന് പറയുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടിയുടെ റിവ്യൂ കാണാം. ഇതൊരു BS4 വേരിയൻ്റ് ആണ്, കാരണം ഇതിന് BS6 വരാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഈ വരുന്ന, അതായത് 2020 ഏപ്രിലോട് കൂടിയാണ് പുതിയ ഇറങ്ങാൻ പോകുന്ന എല്ലാ വണ്ടികളും BS4 ആവുക. അപ്പം ഈ വണ്ടി കുറച്ചുകൂടെ ഒന്ന് ലേറ്റ് ആയിട്ടാണ് ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ BS4 റിവ്യൂ ആദ്യം ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് BS6 വരുമ്പോൾ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ, ബൈ ബൈ.